ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സീസണിൽ ഇതാ പുതിയതായിട്ടൊരു വല ഇറക്കിയിട്ടുണ്ട്. വലയുടെ ഇൻട്രൊഡക്ഷനും വലയുടെ പൂജയും കാര്യങ്ങളൊക്കെയാണ്. പൂജയൊന്നും ഇല്ല, വല വീശി, കന്നി വല വീശുന്നു, അതേമാതിരി രണ്ട് മൂന്ന് വീശി വീശുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഒരു വല ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ വല ഈ സീസണിൽ നമ്മൾ കൊടുക്കാനാണ്. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഫോണും ഗാഡ്ജറ്റ്സും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന കൂടി ഞങ്ങൾ വലയും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വർഷം മീൻ പിടിക്കും, അതിൻ്റെ പൈസയുടെ വലയുടെ പൈസ മുതലാകുമ്പോൾ ഞങ്ങളത് കൊടുക്കും, എന്നിട്ട് അടുത്ത വല ഇറക്കും. അങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ വെച്ചാണ് ഞങ്ങൾ വീശുന്നത്. അതായത് കിഡ്ഡിയിലെ വലയാണ്. വലയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഈ വലയും വെച്ചാണ് വീശുന്നത്. എന്തെങ്കിലും കിട്ടുമോ പൊലിയോ? കഴിഞ്ഞ വർഷത്തെ വല ഉദ്ഘാടനം ചെയ്ത് അടിപൊളിയായിരുന്നു. നമുക്കൊരു ചെറിയ വാളയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഉൽക്കടിച്ച ദിവസം തന്നെ. കന്നി വലയ്ക്കാൻ ഒരു തൂളിയും കിട്ടിയായിരുന്നു. അപ്പോൾ ഈ വല ഇനിയും എങ്ങനെയുണ്ട്? രാശിയാണോ? ആ വല ഞങ്ങൾക്ക് നല്ല രാശിയായിരുന്നു. അത്യാവശ്യം ഒരുപാടെന്ന് പറയാനില്ലെങ്കിലും അത്യാവശ്യം മീനൊക്കെ കിട്ടിയ വലയാണ്. ഈ വല ഇനി എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ കാണാം. ഇന്നിപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം കാണാം. ഇതാണ് നമ്മുടെ വലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വല ഒരുപാട് പ്രത്യേകതകളുള്ള വലയാണ്. കാശ് കുറച്ച് ചിലവായ വലയാണ്. കാശ് കുറച്ച് മുടക്കിയ വലയാണിത്. നമ്മുടെ സാധാ വല പോലല്ല. ഇവിടെ വീശി നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വലയുടെ ഒന്നും രണ്ടും കണ്ണികളൊക്കെ പൊട്ടുന്നുണ്ട്. ആന പിടിച്ചാലും പൊട്ടാത്ത രീതിയിലുള്ള ഇമ്പോർട്ടഡ് നൂലും വെച്ച് ഫുള്ളി കെട്ടി. നമ്മുടെ സാധാരണ നമ്മൾ വീശുന്ന വലയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാളി, ഓരോ പാളി, മേളിൽ നിന്നൊരു പാളി, പിന്നെ അടുത്ത പാളി, അങ്ങനെ മൂന്നും നാലും പാളി മൂട്ടി എടുക്കുന്ന വലകളാണ് സാധാരണ നമ്മൾ വീശുന്നത്. ഇത് ഫുള്ള് കെട്ടി ഇറക്കിയ നൂല്, നമ്മൾ ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത നൂലാണ്. ആ നൂല് കൊണ്ട് കൊടുത്തിട്ട് അത് ഫുള്ളി കെട്ടി ഇറക്കി അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്ത വലയാണ്. ഏകദേശം ഒരു 10-14,000 രൂപ ചിലവ് വന്നിട്ടുണ്ട് ഈ വല ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും ചിലവുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു വലയെ വെച്ചാണ് വീശുന്നത്. ഇനി വലയുടെ ഉദ്ഘാടന ചടങ്ങും വലയിൽ വല്ലതും കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതും, പിന്നെ ഇനിയും വരും ദിവസങ്ങളിൽ ഇതിൽ വല്ലതും കിട്ടുമോ, 14,000 രൂപ ഞങ്ങൾക്ക് മുതലാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. പിന്നെ വല 2 നമ്പർ നൂലിൻ്റെ 2 വിരലാട്ടത്തിൻ്റെ 8 മുഴമുള്ള 5.25 കിലോ മണിയുള്ള വലയാണ്. അത്യാവശ്യം വെയിറ്റുള്ള ഇതൊക്കെ ഇട്ടാണ് ഞങ്ങൾ വീശുന്നത്. എന്നാലേ ഞങ്ങൾ താഴത്തുള്ളൂ. ആ ഓ, തിരിവ് കുറവാണോടും മറ്റേ വലയുടെ അത്രയും. അങ്ങോട്ട് പപ്പടം പോലെ അങ്ങോട്ട് വിരിഞ്ഞില്ല. ആദ്യത്തെ വല വീശുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ കടവിലങ്ങ് മീനൊന്നും ഇല്ല, ആരും വീശാനില്ല. ഞങ്ങളെന്ത് ചെയ്യുക, അക്കരയിൽ ശിബുണ്ണനും മാത്രമേ ഉള്ളൂ. ശിബുണ്ണൻ ദേ വലയൊക്കെ കെട്ടിയിട്ടിട്ട് അവിടെ കാറ്റും കൊണ്ടിരിക്കുകയാണ്, റബ്ബറും തോട്ടത്തിൽ. ഞങ്ങളിതാ ഇവിടെ നല്ല വെയിൽ, ഇത്രയും ദിവസം മഴയായിരുന്നു, വെയിൽ വന്നപ്പോൾ വെയിലിന് ഒടുക്കത്തെ ചൂട്. അപ്പോൾ ഈ വല, വലയുടെ ഐശ്വര്യം എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയണം. ഒരു തൂളിയെങ്കിലും ഒരു പറളെങ്കിലും എന്തെങ്കിലും പറളയിക്കുന്നല്ല, അല്ലേ? വല പൂവാലിപ്പറളോ അല്ലോ. ഹായ്, ഒന്നുമില്ല. ആ അങ്ങനെ ഞങ്ങൾ വല ഉൾക്കടിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ബലിപൂജയും കാര്യങ്ങളൊക്കെ നടത്താം. അപ്പോൾ വലയുടെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. പിന്നെ ഇതുപോലത്തെ വലകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് കൊടുക്കുന്നതാണ്. ഈ ടൈപ്പ് വല തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കുറച്ച് നൂലൂട്ട് ഇരിപ്പുണ്ട്. ആ നൂലും വെച്ച് നമ്മൾ വേറെ വല, അല്ലെങ്കിൽ ഇതുപോലത്തെ വല, അല്ലെങ്കിൽ ഏതെങ്കിലും വല, പൊടി വല, വലിയ വല, ചെറിയ വല, എന്ത് ഏത് രീതിയിലുള്ള വലകളും ഞാൻ ഇതിൻ്റെ ഞാൻ പറഞ്ഞു നമ്മൾ വീശിക്കൊണ്ടിരുന്നില്ലേ മറ്റേ വല, ആ വല കൊടുക്കാനാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും വലകളൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് കൊടുത്തേക്കാം. ഏത് രീതിയിലുള്ള വലകൾക്കാണെങ്കിലും കോൺടാക്ട് ചെയ്യുക. അതുകൊണ്ട് കൊറിയർ ചാർജ് എക്സ്ട്രാ തരുവാണെങ്കിൽ നമ്മൾ കൊറിയർ അയച്ച് തരുന്നതായിരിക്കും. DTDC-യിലൊക്കെ അത്യാവശ്യം നല്ല കൊറിയർ ചാർജാണ്. കൊറിയർ ചാർജ് തരാൻ നിങ്ങൾ കേപ്പബിൾ ആണ്, റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഓവർ കേരള എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ രണ്ടാമത്തെ വല രണ്ടുപേരൂടെ ചേർന്നിട്ടാണ് വീശിയത്. കടവിൽ മീനൊക്കെ കുറവാണ്, അതുകൊണ്ടാണ് വീശുകാരും ഇല്ലാത്തത്. എന്നാലും എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടുമെന്നൊക്കെ ഉള്ളത് നോക്കാം. വല എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് വെക്കുക കേട്ടോ. എൻ്റെ വീശും ഡീറ്റെയിൽസും ഒക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് പറയുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ വല വീശാം എന്നുള്ളതും നമ്മുടെ പയ്യൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട വീഡിയോയാണ് വലയുടെ ഡീറ്റെയിൽസ്, വല മേടിക്കാനുള്ള ഡീറ്റെയിൽസ്, എവിടെ കിട്ടും, നമ്പർ തരുമോ തരുമോ എന്നുള്ളതും, പിന്നെ എങ്ങനെ വല വീശാം എന്നുള്ളൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആവശ്യപ്പെടുന്നതാണ്. ഇന്ന് നമ്മളതൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇന്നില്ല ഒരു വല എങ്ങനെ വീശാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നത്. നമ്മൾ വല കൊണ്ടുവന്ന് ഒരു വീശി വീശിയിട്ട് വെച്ചേക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ നിങ്ങളാണേലും പുതിയൊരു വല കൊണ്ടുവന്ന് ബക്കറ്റിൽ നിറക്കി അല്ലെങ്കിൽ കവറിൽ നിറക്കി വെച്ചിട്ട് ഇനി എന്തൊക്കെ ചെയ്ത് ഇതെങ്ങനെ എടുത്ത് വെള്ളത്തിൽ വീശാം എന്നുള്ളതാണ് ദാ നമ്മുടെ പയ്യനോട് പറഞ്ഞു തരാൻ പോകുന്നത്. കമോൺ സ്റ്റാർട്ട്.
ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വല എടുത്തതിന് ശേഷം ആദ്യമേ മാഞ്ഞാണ് കയ്യിലിടണം. ഈ പറയുന്ന സാധനം, ഈ ഒരു കയറ് പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇതാണ് മാഞ്ഞാണെന്ന് പറയുന്നത്. വലയുടെ ഓരോ ടേംസ് ഉണ്ട്, ഇതിനാണ് മാഞ്ഞാണെന്ന് പറയുന്നത്. പിന്നെ വലയ്ക്കകത്തിൽ കിടക്കുന്നതായ ഈ ഒരു ചുമന്ന സാധനം കണ്ടോ, ഇത് ഓരോ മണിയും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന സാധനമാണ്, ഇതിനാണ് ചുരുക്ക് എന്ന് പറയുന്നത്. പിന്നെ ടേംസ് ഒക്കെ പറഞ്ഞു കൊടുക്കടോ വലയുടെ. ആദ്യമേ നമ്മൾ വല ഇന്ന് എടുത്ത് നോക്കുക. ആ വല മണി നൂത്തതിന് ശേഷം ചില വലയ്ക്ക് മാഞ്ഞ ചുരുക്ക് കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. അപ്പം നമ്മുടെ വലകൾക്ക് ഇപ്പം ചുരുക്ക് കൂടുതലാണ്. ചുരുക്ക് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മണിയെ തമ്മി താഴോട്ട് കണക്ട് ചെയ്ത് കൂട്ടിക്കെട്ടിക്കുന്ന സാധനമോ, ഇതാണ് ചുരുക്ക്. ഇത് മാഞ്ഞാണെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ വലകൾക്കെല്ലാം ചുരുക്ക് കൂടുതലായതിനാൽ നമ്മൾ ശകലം ചുരുക്ക് പിടിച്ചുകൊണ്ടാണ് വല എടുത്ത് ആയുന്നത്. ആയുക എന്ന് പറയുന്നത് നമ്മുടെ മണികളും വലയും തമ്മിൽ ഒന്നും ഉടക്കില്ലാതിരിക്കാൻ വേണ്ടിയാണ് ആയുക എന്ന് പറയുന്നത്. അതിപ്പോൾ കാണിച്ചു തരും നമ്മൾ എങ്ങനെയാണ് മാഞ്ഞാണ് ചുറ്റി കയ്യിൽ പിടിക്കുക. ഇതായതുപോലെ ആദ്യമേ മാഞ്ഞാണ്ട് ഒരു തുമ്പ് കയ്യിലിടുക, ഇത് ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇല്ലെങ്കിൽ മറന്നുപോകും, നമ്മളെടുത്ത് വീശും. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇടയ്ക്ക് കാണുന്ന കൂട്ട് ആ ഷിബോണ്ട മുങ്ങുന്ന കൂട്ട് ഇടയ്ക്ക് വെള്ളത്തിലൊക്കെ ചാടി മുങ്ങി ഇത് കടിച്ചൊക്കെ പിടിക്കേണ്ടി വരും. അതുകൊണ്ട് മാഞ്ഞാണും ചുരുക്കും ആദ്യമേ കുറച്ച് വലയും കൈയുടെ ആദ്യത്തെ ഒരു വിരലിൻ്റെ ഇടയിൽ ഫസ്റ്റ് വിരൽ ഇടയിലേക്ക് കയറ്റുക. ഈ ഇത് കൂടുതൽ കയറ്റി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലയ്ക്ക് ഇത് കൂടുതൽ കയറ്റി വെച്ചില്ലെങ്കിൽ വലയുടെ ഇത് താഴ്ഭാഗം നേരെ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് കുറച്ച് ഭാഗം കൂടുതലെടുത്ത് വെച്ചേക്കുന്നത്. ഇത് കൂടുതലാണ് നമ്മുടെ വലയിൽ, അതുകൊണ്ടാണ് ചില വലകളിൽ അത് കറക്റ്റായിരിക്കും. അതിനുശേഷം വലയെ രണ്ടായിട്ടും മൂന്നായിട്ടും തിരിക്കുക, എന്ന് വെച്ചാൽ നീളം കൂടുതലും കുറവും അനുസരിച്ച് വലയെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിപ്പോൾ ഞാൻ പറയില്ല, നമ്മൾ 6 മുഴം 7 മുഴം 8 മുഴം 9 മുഴം 10 മുഴം അങ്ങനെ ഓരോ മുഴം മുഴക്കണക്ക് വരത്തില്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു 8 മുഴം ഉള്ള വലയാണ് ഇത്. നമ്മൾ മൂന്ന് വിരലിൻ്റെ ഇടയിലല്ലേ, മൂന്ന് വിരലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നീളം കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ ഓരോ വിരലിൻ്റെ ഇടയിൽ കൂട്ടി വെക്കാൻ പറ്റും. പിന്നെ ചെറിയ വല 6 മുഴമൊക്കെ ആണെങ്കിൽ 2 വിരൽ യൂസ് ചെയ്താൽ മതി. 6 മുഴം 7 മുഴമൊക്കെ ആണെങ്കിൽ 2 വിരലിൻ്റെ ഇടയിൽ വെച്ചാൽ മതി. മണിതാ ഇത് കൂട്ട് നേരെ കിടക്കണം. മണികൾ ഇതാ ഇതുപോലെ നേരെ കിടക്കണം. എന്ന് വെച്ചാൽ ഇതിപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കടന്നു കഴിഞ്ഞാൽ ഇത് ഉടക്കി വിരിയത്തില്ല. ഈ മണികൾ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളിതാ ഇങ്ങനെ ഓരോരുത്തടത്തു നിന്ന് ഇങ്ങനെ ആഞ്ഞാഞ്ഞിടും. കൈ വെച്ച് ഇങ്ങനെ ആഞ്ഞാഞ്ഞ് ഇടും. അത് ഫുൾ ഉടക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഒരു ഫുൾ സൈഡ് ഫുൾ വലയുടെയും ഫുൾ സൈഡ് നമ്മൾ അതുകൂട്ട് ഉടക്ക് കളഞ്ഞ് ആഞ്ഞാഞ്ഞ് ഇടക്കണം. അത് ഓരോ വീശ് കഴിയുമ്പോഴും ചെയ്യേണ്ട പ്രോസസ്സാണിത്. ചപ്പ് വലയ്ക്കകത്തിൽ ചപ്പും കാര്യങ്ങളൊന്നും ഇരിക്കരുത്. ഈ നൂലയിൽ ഓരോ ചപ്പൊക്കെ കാര്യങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ വല വിരിയത്തില്ല, ഉടക്കിയിരിക്കും. ചപ്പെല്ലാം വൃത്തിയാക്കി ഇത് കൂട്ട് വൃത്തിയായിട്ട് ആഞ്ഞു കണ്ടോ. അപ്പം എല്ലാ ഭാഗത്തെയും മണികൾ നമ്മൾ നേരെയാണ്. ഇടയ്ക്കൊന്നും കയറിയിരിക്കുമോ ഉടക്കുമോ. ഈ ഈ അകത്തെ ചുരുക്കുണ്ടല്ലോ, ചുരുക്ക് ഇടയ്ക്ക് ഈ മണിയിലൊക്കെ കയറി ഉടക്കും. അങ്ങനെ ഒന്നും ഉടക്കിയിട്ടില്ല. അതാ എല്ലാം കണ്ടോ, ചുരുക്കൊക്കെ നമ്മൾ ഇത്ര മണി ഇടവിട്ടാണ് ചുരുക്ക് കെട്ടിയിരിക്കുന്നത്. അതാ കണ്ടോ, ഒരേപോലെ റെഡിയാക്കി കണ്ടോ. താഴെ ഒന്ന് പൊക്കി കണ്ടോ, ഒരേ ലെവലിൽ ഇരിക്കും. ഇതിങ്ങനെ താഴോട്ടും മേപ്പോട്ടും ഒന്നും കിടക്കരുത്. അതിനാണ് നമ്മൾ ആ ചുരുക്ക് പിടിച്ചു വെച്ചേക്കുന്നത്, ഈ താഴോട്ടും മേളോട്ടും. നമ്മളിപ്പോൾ അത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു ലെവലിൽ കിടക്കത്തില്ല. ഇതിങ്ങനെ മേലിലും താഴെയായിട്ട് ഏറിയും കുറഞ്ഞും ഒക്കെ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇത് കിടക്കുന്നത്. അതിനാണ് നമ്മൾ മുകളിൽ ആദ്യമേ ആ ഒരു ഇത് പിടിച്ചു വെച്ചത്. വല കൈയുടെ ഓരോ മടക്കും ായിട്ടോ എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ ഓരോരുത്തരുടെ സൗകര്യങ്ങളാണ്, ഓരോരുത്തരുടെ വല തിരിഞ്ഞു പോകരുത്, വല തിരിയാതെ വേറെ. ഇപ്പം രണ്ട് ഇത് കണ്ടോ, ആദ്യമേ നമ്മൾ മാഞ്ഞാണും ചുരുക്കും എല്ലാം കൂടെ ചെറിയ വിരലിൻ്റെ ഇടയിൽ കയറ്റി, അത് കഴിഞ്ഞിട്ട് അടുത്ത വല എടുത്ത് അടുത്ത വിരലിൻ്റെ ഇടയിൽ കയറ്റി, ഇനിയും കുറച്ചും കൂടെ എടുത്തിട്ട് ഇത്രയും ഒരു ഭാഗം വിട്ടിട്ട് ഇനി ബാക്കി കുറച്ചും കൂടെ എടുത്തിട്ട് അടുത്ത വിരലിൻ്റെ ഇടയിൽ. അതിനുശേഷം നമ്മൾ വല വീശേണ്ട ഒരു രീതി, ഒരു ഒന്നര മുഴം മുകളിലായിട്ട് പിടിക്കുക. ഇത് കയ്യിൽ നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ വല എടുത്ത് പിടിക്കുക ഒരു 1.5 മുഴം വിട്ടിട്ട്. അതിനുശേഷം മണിയെ പകുതിയുടെ കുറച്ച് ഭാഗം കൈത്തോളിൽ, കുറച്ച് ഭാഗം നാലിലൊന്ന് ഭാഗം, കുറച്ച് ഭാഗം എടുത്തിട്ട് കൈയുടെ തോളിൽ ഇതാ ഇവിടെ കൈയുടെ തോളിലേക്ക് ഇടുന്നു. ഇതിങ്ങനെ ഇവിടെ കിടക്കും. അതിനുശേഷം വലയെ ഒന്ന് നുവരാന് വേണ്ടി അത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വല ഒന്ന് ഇട്ടിട്ട് ഒന്ന് ലൂസാക്കി ഇതൊന്ന് നൂത്ത് കാണാം. ചിലപ്പോൾ ഇങ്ങനെ മടങ്ങിയും തിരിഞ്ഞൊക്കെ ആയിരിക്കും കിടക്കുന്നത്, അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കി ഒരു 50% വല നമ്മൾ ഈ കയ്യിൽ, ഓരോരുത്തർക്ക് ഓരോ വാക്കാണ്, നമ്മൾ വലത്ത് വാക്കിനാണ് വീശുന്നത്. അപ്പം ഇടത്തെ കയ്യിലോട്ടാണ്, വലത്തെ കയ്യിൽ വല ഇട്ടിട്ട് ഇടത്തെ കയ്യിലാണ് വല എടുക്കുന്നത്. ഇനി തിരിച്ച് വീശുന്നവരുമുണ്ട്, തിരിച്ചിട്ട് വീശുന്നവരുമുണ്ട്. അത് മണിയെ രണ്ടായിട്ട്
മണി രണ്ട് കൈയിലും ഒരു 50-50 ആക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താഴെ കിടക്കുന്ന മണിയും ഈ കയ്യിലിരിക്കുന്ന മണിയും തുല്യമായിരിക്കണം. തുല്യമായിട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഇവിടെ ഈ ഭാഗങ്ങളിൽ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇനിയും കാണിക്കുന്നത്. ഇടവല വിടുക എന്ന് പറയും. അത് നമ്മൾ വിരിവ് കൂടുതൽ വിട്ടാൻ വേണ്ടിയിട്ടാണ്. ദാ ഈ വലത്തെ കയ്യിൽ വെച്ചേക്കുന്ന വലയില്ലേ, അതിൽ നിന്ന് കുറച്ച് നമ്മൾ ഇങ്ങനെ വിട്ടുകൊടുക്കും. ഇടവല ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. നോർമലി എല്ലാവരും നോർമലിയാണ് വീശുന്നത്. നമ്മുടെ ഈ ഭാഗങ്ങളിൽ നമ്മൾ ഇത് കൂട്ടി ഇടവല വിട്ടിട്ടാണ് വീശുന്നത്. ഇനി എന്താ പോയി വീശി കാണിക്കും വിരിവും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പിന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആദ്യമേ നമ്മളെടുത്ത് വീശുമ്പം വല അത് കൂട്ടൊന്നും വിരിയണമെന്നൊന്നും ഇല്ല, ഇത് കൂട്ടി വിരിയണമെന്നൊന്നും ഇല്ല. ആ വാ കണ്ടോ, വല പപ്പടം പോലെ വിരിഞ്ഞ്. അത് നമ്മുടെ പുതിയ വലയിൽ. ഇത് ആദ്യമേ നമ്മൾ കരയിൽ വീശി പിടിക്കുക. ഇതുകൂട്ടത്തെ ഗ്രൗണ്ട് കാര്യങ്ങളിലൊക്കെ കരകളിലൊക്കെ വീശി പിടിക്കുക. അതിനുശേഷം നമുക്ക് വിരിവുണ്ട്. ഇതിൻ്റെ ആയത്തിൻ്റെ ഒരു കാര്യമുണ്ട്. നമ്മളിത് ഓരോ തവണ വീശി വീശിയാണ് നമ്മൾ എത്ര ആയം കൊടുക്കണം, എങ്ങനെയൊക്കെ ആയം കൊടുക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ആയവും കാര്യങ്ങളും എല്ലാം കരയിൽ സെറ്റായതിനു ശേഷം പിന്നെ കൊണ്ടുവന്ന് വെള്ളത്തിൽ വീശുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയേ ഉള്ളൂ, ചെറിയ പരിപാടിയാണ്. പക്ഷേ ഇത് ഒരുപാട് സമയമെടുക്കും. ഇതിങ്ങനെ നമ്മൾ പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ പറയുന്നത്. കൃത്യമായ പ്രാക്ടീസസാണ് നല്ലതായിട്ട് ഒരാളെ വീശിക്കുന്നത്. ഇത് കൂട്ടൊക്കെ വിരിഞ്ഞ് വീഴാൻ നല്ല സമയമെടുക്കും. അത് നമ്മൾ റെഗുലറായിട്ട് കരയിൽ വീശി 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 പിന്നെ കുറച്ചൊക്കെ വിരിവ് കിട്ടുമ്പോഴത്തേക്കും ആദ്യമേ ഒന്നും വിരിയത്തില്ല. നമ്മൾ ഈ ആയം കൊടുക്കുന്നതനുസരിച്ച് ചുരുണ്ടൊക്കെ ആയിരിക്കും പോയി വീഴുന്നത്. അവിടുന്ന് കൊടുക്കുന്ന ആയം അതനുസരിച്ച് ചുരുണ്ടായിരിക്കും വീഴുന്നത്. അത് പിന്നെ സ്ഥിരമായിട്ട് ചെയ്ത് 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 നമ്മൾ പെർഫെക്റ്റ് ആക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. വീണ്ടും നമ്മൾ എടുക്കുക ആയുവ വല വീശി നമ്മൾ മൊത്തം ചുരുക്കും അകത്തോട്ട് കൊണ്ടുപോയി. ഇപ്പം വീശി എടുത്തുകൊണ്ട് വന്ന വലയാണ്. അതായത് ചപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് ഇനി ഇതിൻ്റെ അതിൽ നിന്ന് ഈ ചപ്പെല്ലാം കുടഞ്ഞ് കളഞ്ഞിട്ട് വീണ്ടും ആയുവ ചപ്പിരുന്നില്ല കേട്ടോ. ചൂട്ട് പോലും ഓച്ചയും ചെറിയ കറുകയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വല വിരിയത്തില്ല. മാഞ്ഞാണെല്ലാം കയ്യിലെടുത്തിട്ടുണ്ട്. ചുരുക്കും മാഞ്ഞാണും കൂട്ടി ചെറുവിരലിൻ്റെ ഈ വിരലിൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ വല ഇതിൻ്റെ ഇത് ഓരോ വിരലിൻ്റെ ഇടയ്ക്കും ലാസ്റ്റിൽ ഇവിടെ കൈയുടെ ഇടയ്ക്കുമാണ് വെക്കുന്നത്. ആ കണ്ടോ ഇടയുന്നത് കണ്ടോ കണ്ടോ, എല്ലാം ഉടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെയല്ലേ കിടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പോച്ച എടുത്ത് വിട്ട് കണ്ടോ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഒരു സൈഡിലോട്ട് സൈഡിലോട്ടാണ് ആഞ്ഞിടുന്നത്. മണ്ടയ്ക്കോട്ട് മണ്ടയ്ക്കോട്ട് ഈ ഒരു സൈഡിലോട്ട് മാറ്റി ഇട്ടാൽ മതി. അന്ന് ഒരു രീതിയിൽ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ സൈഡിലോട്ട് സൈഡിലോട്ട് മാറ്റിയിട്ട് ആഞ്ഞാൽ മതി. ആദ്യമേ ചെയ്യേണ്ടത് ഈ ഒരു പരിപാടിയാണ്. ഒരു സൈഡ് ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്ത് ആഞ്ഞിടുക. അങ്ങനെ ഫുൾ അവിടെ കിടക്കുന്ന മണി ഫുള്ള് നമ്മൾ ആഞ്ഞാഞ്ഞ് വൃത്തിയായിട്ട് നേരെയായിട്ടുള്ള രീതിയിൽ എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വല വീശാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പുതിയ വലയാണ് കൈക്കെട്ട് വല. അപ്പം വലയിൽ ഇനി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാം. രണ്ട് മൂന്ന് വീശി ഇപ്പം വീശിയിട്ടുണ്ട്. രണ്ട് വീശി കൂടെ വീശത്തുള്ളൂ. നമുക്ക് മീനൊക്കെ കുറവാണ് കടവിൽ. അപ്പോൾ രണ്ട് മൂന്ന് വീശി കൂടെ വീശി എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് പോവാം. മീനാണെങ്കിൽ ഒരു മീൻ വന്ന് ഫ്രണ്ടിൽ എഴിച്ച് എഴിച്ച് എഴിച്ചതിന് രണ്ട് പേരൂടെ വീശിയതാണ്. ഒന്നും അറിയാനില്ല പുതിയ വലയുടെ ഉണ്ടോ. വലിച്ചോ പുതിയ വല. ഹായ് 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 ഹായ്. ഓ നമ്മുടെ പുതിയ വല വലിച്ചിരിക്കുന്നു. ഹായ് 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 ഹായ്. ഓ കിടില സാധനം. അയ്യോ സന്തോഷമായി സന്തോഷമായി സന്തോഷമായി. ആറ്റുമത്തിയുടെ ഒരു കിളയാണ് കേട്ടോ. അടിപൊളി നല്ല സാധനം, പൊളി സാധനം. നമുക്ക് ഓ ഇത്രയും സാധനം കിട്ടി. ഇത്ര സാധനത്തിന് നമുക്ക് കിട്ടിയിട്ടില്ലേ. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ, നല്ല വലിപ്പമുള്ള സാധനമാണ്. കഴിഞ്ഞാണ് ശിവോടന് കിട്ടിയത്. അല്ല രണ്ടെണ്ണത്തിനെ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നില്ല. ആ ടൈപ്പ് സാധനം നല്ല വലിപ്പമാണ് കേട്ടോ. നമ്മളിപ്പോ ഇതിനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഭയങ്കര റയർ ആൻഡ് റയറസ്റ്റ് സാധനമാണ് ഈ ആറ്റുപത്തി എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഇനി ഇതിനെ കിട്ടിയിട്ട് നമ്മളൊന്ന് പൊക്കി പിടിച്ച് കാണിക്കാം, വലിപ്പമൊക്കെ ഒന്ന് കാണിക്കാം. നല്ല അടിപൊളി പോലിച്ചേ. ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു വല പൊലിക്കാതെ പോകേണ്ടി വരുമോ എന്നുള്ളത്. സന്തോഷം 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 സന്തോഷം. ഓ ഫുൾ ചെതുമ്പലൊക്കെ വേണ്ട ഇളക്കി. ഇത് നല്ല, ഞാൻ ഇത്രയും വലിയ ആറ്റുമത്തിയൊക്കെ ഭയങ്കര റയറായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അത് നമ്മുടെ ഇത്രയുള്ള ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു വല എടുത്ത് ഫസ്റ്റ് വീശിനൊന്നും കിട്ടിയില്ല, പക്ഷെ ആ വല പൊലിച്ച ദിവസം തന്നെ നമുക്ക് ഇത്രയും ഒരു മീനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഒന്ന് എടുത്തടോ. ഇത്രയും വലുതിനെ നമുക്ക് ഇത്രയും കാലം, നമ്മളൊരു 8 വർഷമായിട്ട് നമ്മൾ വീശുന്നതാണ്, ഇത്രയും വലിയ ആറ്റുമത്തിയെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിൻ്റെ അതേ ഈ ഒരു വലിപ്പം ഇത്രയും വരെയൊക്കെ വരുന്ന ആറ്റുമത്തിയെ ഇത്രയും വരെയൊക്കെ വരുന്നതിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയ തൂളിയല്ല, ഇത് തൂളിയല്ല ആറ്റുമത്തി. അതായത് ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ. നമുക്ക് മീനെ ഒന്ന് കാണിക്കാം. കണ്ട ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ തൂളിയല്ല ഇത് കണ്ട കണ്ണൊക്കെ കണ്ടോ, വലിയ കണ്ണ്. പിന്നെ എന്താ
ഈ ഒരു ഫ്രണ്ട് സൈഡ് ഷേപ്പ് കണ്ട, വലിയൊരു സാധനമാണ് കേട്ടോ. അടിപൊളി പൊളിച്ച്. ഇത്രയും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭയങ്കര റെയർ സാധനമാണ്. ഇതാ ഇത് കണ്ട, ഇത് റെയറാണ്. ഇത്രയും വലുതിനെ നമുക്ക്, നമ്മളൊരു 8 വർഷത്തെ വീശി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും വലിയ ആറ്റുമത്തിയെ കിട്ടുന്നത്. അത് ഈ 4 എണ്ണത്തിന് ഒരുമിച്ച് നമുക്ക് 1-2 എണ്ണമൊക്കെ കിട്ടും. അത് ഇത്രയുള്ള കണ്ട, ഈ വലിപ്പമൊക്കെ ഉള്ളതിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലുതിനെ നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സന്തോഷം. അതും ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മളൊരു വല, അതും കൈക്കെട്ട് വല പുതിയതായിട്ട് ഇറക്കിയ ആ ഒരു സ്പെഷ്യൽ ഡേയിൽ കിട്ടിയതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പയ്യന് ഇത്രയും സന്തോഷത്തോടു കൂടി നിങ്ങൾ ഏതെങ്കിലും വീഡിയോയിൽ കേട്ടിട്ടുണ്ടോ? വലിയ വളർത്തുമീനെ കിട്ടുന്ന വീഡിയോയിൽ പോലും പയ്യന് ഇത്ര സന്തോഷിച്ചിട്ടില്ല. അതാ ഇവിടെ ഫുള്ള് ചെതുമ്പലും ആയിട്ടുണ്ട്. എന്തായാലും പൊളിച്ച് വല അങ്ങ് പൊളിച്ച്. ഇത്രയും നേരം നല്ല വെയിലായിരുന്നു, വെയിൽ തെളിഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൽ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി വരുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വന്നത്. ഇപ്പം എന്താ വീണ്ടും മഴക്കോളായിട്ട് മഴ ചാറാൻ തുടങ്ങി, ചെറിയ ചാറ്റമഴയുണ്ട്. ഇനി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കണ്ടറിയണം. ആ അധികം ആയൊന്നും ഇല്ലാതെ ഉള്ള വീശാണ്. ഒരു സൈഡ് വിരിഞ്ഞില്ലേ? സൈഡ് ചേർത്തുണ്ട്, സൈഡിൽ കൂടെ കണ്ട് വരുന്നതിൻ്റെ. നമ്മുടെ ലാസ്റ്റ് വീശല്ലേ? ഒരു വീശ് ഉണ്ടോ? കുറച്ച് മുന്നേ ഇയാൾ പറഞ്ഞ് ലാസ്റ്റ് വീശാണെന്ന്. നമ്മുടെ താടിക്കാരൻ പയ്യനൊരു ചിറ്റപ്പനായിരിക്കുകയാണ്. ഇയാടെ ചേട്ടൻ, ചേട്ടൻ്റെ വൈഫ് പ്രസവിച്ച ഒരു ആൺകുഞ്ഞാണ്, ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ഫുഡ് കൊടുക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വിശു നിർത്താമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇനിയിപ്പം നമ്മൾ ഒരു വിശും കൊണ്ടു വന്നാൽ വിശാം. ഓക്കെ, ഇതിലൊന്നും ഇല്ലല്ലോ. എന്തോ ഭാഗ്യത്തിന് കുറച്ച് ആറ്റുമത്തി വന്നു, ഒരു സന്തോഷം തന്നു, അതാ വഴിക്കങ്ങ് പോയി, പിന്നൊന്നുമില്ല. എന്തായാലും ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ അങ്ങ് ഒന്നുമില്ല, ഒരു മീനും ഇല്ല. അതാ ആ പാവപ്പെട്ട മനുഷ്യൻ ഇവിടെ രാവിലെ 7 മണി തൊട്ട് വന്നിരുന്ന് വീശി വീശി കുഴങ്ങിതായപ്പോൾ റീൽസും കണ്ടുകൊണ്ടിരിക്കുക, ഒരു മീനെ പോലും കിട്ടിയില്ല. നമ്മളിങ്ങോട്ട് വന്ന് 2-3 വല വീശി, 3-ാമത്തെ വലയിൽ അത്രയും മീൻ കിട്ടണമെങ്കിൽ അതിനൊരു ഭാഗ്യം തന്നെയാണ്, ഒരു ഭാഗ്യം തന്നെയാണ് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് വീശി വീശാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ താടിക്കാരൻ പയ്യനൊരു ചിറ്റപ്പനായതിൻ്റെ പരിപാടിയിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ലാസ്റ്റ് വീശാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ വല, ഉണ്ടോ? ഉടക്കാണ്. ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലത്തെ കൈക്കെട്ട് വലകൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ. കാരണം ഇത് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. നമ്മൾ ഈ പറയുന്നതുകൊണ്ട് ഈ ഓരോ നൂലും കെട്ടി ഇങ്ങനെ ഒരു വലയാക്കി എടുക്കുന്നത് നമുക്ക് കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ മിനിമം ഒരു 2-3 ആഴ്ചയെങ്കിലും ഇതിൻ്റെ പണിസമയം എടുക്കും. ഏഹ്, തീരത്തില്ലല്ലേ? ഒരു മാസമെങ്കിലും ഇതിൻ്റെ പണിസമയം എടുക്കും. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ പറയണം. പറഞ്ഞ് അഡ്വാൻസ് ഇട്ട് കഴിഞ്ഞാലേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്പരൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ പരിപാടിയില്ല, ഞങ്ങൾ അവസാനിപ്പിച്ചു. ഞങ്ങൾ മീൻ കിട്ടുമെന്ന് പോലും പ്രതീക്ഷിക്കാതെ വലയുടെ ഉദ്ഘാടനവും എങ്ങനെ വീശാമെന്നുള്ള വീഡിയോ എടുക്കാമെന്നുള്ള രീതിയിൽ വന്നതാണ്. എന്തായാലും മീനും കിട്ടി, എല്ലാ പരിപാടികളും സന്തോഷകരമായിട്ട്. റയർ മീൻ വിനിയാ നമുക്ക് കിട്ടിയ മീനാണ്. നല്ല അടിപൊളി സൈസ് ആറ്റുമത്തി. അപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു, നമ്മൾ പോവുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.